सौंदर्यलहरी कर्त्रे सर्वमंगलदायिने शंकराचार्यवर्याय यतिराजायते नमः। सौंदर्यलहरी 78-ஆம் ஸ்லோகத்தில் நாபி குஹர வர்ணனையான நாபியுடைய சௌந்தர்ய வர்ணனைக்கு சேஷம் தொடர்ந்த ஈ 79-ஆம் ஸ்லோகத்தில் அம்மையுடைய கடிப்பிரதேச வர்ணனையான கடிப்பிரதேசம் ലഘുവായിരിക്കുകയും ക്ഷീണമായിരിക്കുകയും ഒതുങ്ങിയിരിക്കുകയും സ്തനഭാരങ്ങൾ വിസ്തൃതമായിരിക്കുകയും ചെയ്യുന്നത് സ്ത്രീ സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായി കാവ്യങ്ങളിൽ പറഞ്ഞു കാണുന്നു. അതേ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ 79-ആം ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് രണ്ട് സംബോധനകളുടെ ഉണ്ട്. ഹേ ശൈലതനയേ, രണ്ടാമത്തെ സംബോധന നാരീതിലക, പാർവതിയുടെ സംബോധന തന്നെയാണ് ഈ ശ്ലോകങ്ങളിലൊക്കെ തുടർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നാരീതിലകം, നാരികളിൽ സ്ത്രീകളിൽ ശ്രേഷ്ഠമായിട്ടുള്ളത്, സുന്ദരമായിട്ടുള്ളത്. അപ്പോൾ തിലകം എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ്. ഇപ്പോൾ നെറ്റിയിൽ തിലകം ചാർത്തിയാൽ എല്ലാവരും ശ്രദ്ധിക്കും. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ആർജിക്കുന്ന എന്താണോ അതെല്ലാം തിലകമാണ്. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ തിലകമെന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തിൻ്റെ ചാർത്ത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായത് എന്നും അർത്ഥമുണ്ട്. ആ രീതിയിൽ നാരികളിൽ പ്രധാനമായവൾ എന്ന ഭാവവും ഇവിടെ ഉൾക്കൊള്ളാം. അങ്ങനെ സംബോധന ചെയ്തിട്ട് അന്വയം നോക്കുമ്പോൾ നിസർഗക്ഷീണസ്യ സ്തന തടഭരേണ ക്ലമജുഷ നമന്മൂർത്തേ ശനകൈ തൃട്ട്യതൈവ, രണ്ട് ആശയങ്ങളാണ് പ്രധാനമായിട്ടും ഈ ശ്ലോകത്തിൽ ചേർത്തിരിക്കുന്നത്. കടിപ്രദേശത്തെ വർണ്ണിക്കുകയാണ്. സമാവസ്ഥാസ്തേമ്നോ ഭവതു കുശലം ശൈലതനയെ എന്ന മധ്യദേശത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ചിരന്തേ മധ്യസ്യ എന്ന് പറഞ്ഞുകൊണ്ട് അത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. നിസർഗക്ഷീണസ്യ, നിസർഗം സൃഷ്ടി, ആ സൃഷ്ടിയിൽ തന്നെ അല്ലെങ്കിൽ സ്വഭാവാൽ തന്നെ ക്ഷീണമായിട്ടുള്ള ഒതുങ്ങിയ ആ മധ്യപ്രദേശം, മധ്യദേശം, കടിപ്രദേശം, അതിനെന്താ സംഭവിച്ചത്? അതിന് അകുശലം സംഭവിച്ചിരിക്കുന്നു, അതിനൊരു ആപത്ത് വന്നതുപോലെ തോന്നുന്നു. എന്താണ് ആപത്ത്? സ്തന തടഭരേണ ക്ലമജുഷോ, സ്തനങ്ങളുടെ ഭാരം കൊണ്ട് അതത്യന്തം ക്ഷീണമനുഭവിക്കുന്നു. ആ സ്തനഭാരം ഏറ്റി നിർത്തി, ഭാരം ഏറ്റി നിർത്തുമ്പോൾ കുറേ സമയത്തിന് ശേഷം ക്ഷീണം തോന്നും, അവശതയാകും. ആ ഭാവമാണ് ഇവിടെ പ്രകടമാക്കുന്നത്. സ്തനതട ഭാരം കൊണ്ട് ക്ലമജുഷ, ക്ലമം എന്ന് പറഞ്ഞാൽ അവിടെ ക്ഷീണമാണ്, ശ്രമം കൊണ്ടുണ്ടാകുന്ന ക്ഷീണത്തെയാണ് ക്ലമം എന്ന് പറയുന്നത്. ക്ലമജുഷ, ക്ലമത്തോടുകൂടിയതാണ് ആ മധ്യപ്രദേശം. അങ്ങനെയായപ്പോൾ എന്തായി? ആ ഭാരസ്തനഭാരം കൊണ്ട് നമന്മൂർത്തേ, അതിങ്ങനെ വളഞ്ഞിരിക്കുന്നു, വളഞ്ഞതായിട്ട് പോയി, പിന്നെ കൂനിച്ചു പോയി. ഭാരമേറുമ്പോൾ കൂനിക്കും സ്വാഭാവികമായിട്ട്. അപ്പോൾ സ്തനഭാരം കൊണ്ട് ആ കടിപ്രദേശത്തിന് ചെറിയൊരു കൂന് സംഭവിച്ചതുപോലെ. നമത്മൂർത്തേ ശനകൈ തൃട്ട്യതൈവ, അങ്ങനെ ആ
ആ കൂന് കണ്ടാൽ തോന്നുന്നത് ഭയം തോന്നുകയാണ്. അതിൻ്റെ ശനകങ്ങൾ, അതിനെ താങ്ങി നിർത്തുന്ന, അതിൻ്റെ ആ താങ്ങി നിർത്തുന്ന വാരിയെല്ല് പോലുള്ള ആ എല്ലുകളൊക്കെ, ശനകങ്ങൾ തൃട്ട്യതവൈവ, അതിങ്ങനെ പൊട്ടുമോ എന്ന് സംശയിക്കുന്നു, അതിങ്ങനെ പൊട്ടിപ്പോകുമോ എന്ന് സംശയിക്കുന്നു. അപ്പോൾ ഇവിടെ ആചാര്യസ്വാമിജികൾ വർണ്ണിക്കുമ്പോൾ രണ്ട് ഭാഗവും രണ്ടാശയങ്ങളും ചേർക്കുന്നു. സ്തനഭാരത്തിൻ്റെ സൗന്ദര്യം, അല്ലെങ്കിൽ ഭാരമുള്ള സ്തനങ്ങളുടെ ആ സ്വരൂപം, അതുകൊണ്ട് മധ്യപ്രദേശത്തിൻ്റെ കടിപ്രദേശത്തിന് സംഭവിച്ച ക്ഷീണവും, അപ്പോൾ കടിപ്രദേശം ഒതുങ്ങിയതാണെന്നും സ്തനഭാരമാണ് സൗന്ദര്യത്തിൻ്റെ ഭാവമാണെന്നും അവിടെ രണ്ടും ഒരുമിച്ച് തന്നെ പ്രകടമാക്കി. അപ്പോൾ നമൻമൂർത്തേ നാരീതിലക ശനകൈ തൃട്ട്യതൈവ, തൃട്ടിതമാകുക, ഭേദിക്കപ്പെടുക, പൊട്ടിപ്പോവുക, പൊട്ടിപ്പോകുന്നത് പോലെ തോന്നിപ്പോവുകയാണ്, അത്രയും സ്തന ഭാരമുണ്ട് എന്നറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ത്രുടിത തടിനീ തീര തരുണ സമാവസ്ഥാസ്തേംനഹ തേ മധ്യസ്യ ചിരം കുശലം ഭവതു. അതുകൊണ്ട് തന്നെ ഭയത്തോടുകൂടി നാം പ്രാർത്ഥിക്കുകയാണ്, കുശലപ്രാർത്ഥന ചെയ്യുകയാണ്. ആ കടിപ്രദേശത്തിന് കുശലം സംഭവിക്കട്ടെ, അതിനൊന്നും പറ്റാതിരിക്കട്ടെ. ഇവിടെ ആചാര്യസ്വാമിജികൾ അങ്ങനെ ഒന്നും പറ്റാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു നർമ്മഭാവവും അവിടെ ചേർക്കുന്നു. അല്ലാതെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? പ്രാർത്ഥനയല്ലേ കഴിയുകയുള്ളൂ. അപ്പോൾ അതിന് ആ കടിപ്രദേശത്തിന് ശുഭമാശംസിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. അത് എങ്ങനെ? ത്രുടിത തടിനീ തീര തരുണ, ഒരു നദീതീരത്ത് നിൽക്കുന്ന വൃക്ഷം, അത് സ്വയം പൊട്ടിയതുപോലെയായി. നദിയുടെ കുത്തൊലിക്കു പ്രവാഹം കൊണ്ട് നദിയിലേക്ക് ചരിഞ്ഞ് വീഴാൻ നിൽക്കുന്ന ഒരവസ്ഥ. ത്രുടിതമാണ്, പൊട്ടിയതാണ്. തടിനീതീരം, നദീതീരത്ത് നിൽക്കുന്ന തരു, ഇതിൽ യമകം ചേർത്ത് സുന്ദരമായിട്ട് അതിനെ രൂപപ്പെടുത്തി. ത്രുടിത തടിനീ തീര തരുണ, ഇതിൻ്റെ തകാരവും ടകാരവും ഒക്കെ സുന്ദരമായിട്ട് ചേർത്തു. അങ്ങനെയുള്ള ആ തരു എങ്ങനെയാണോ, ആ വൃക്ഷത്തെ എങ്ങനെയാണോ കാണാൻ കഴിയുക, ഇങ്ങനെ നദിയിലേക്ക് മറിഞ്ഞു വീഴും എന്നൊരവസ്ഥയിൽ നിൽക്കുന്നു. ആ വൃക്ഷത്തെ നിലനിർത്താൻ സമാവസ്ഥാസ്തേമന, ആ വൃക്ഷത്തെ സ്ഥിരമായി അവിടെ നിലനിർത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തേ, അല്ലയോ അമ്മേ, അമ്മയുടെ ആ കടിപ്രദേശത്തിനും നാം പ്രാർത്ഥിക്കുകയാണ്. ചിരം കുശലം ഭവതു എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും അതിന് കുശലം സംഭവിക്കട്ടെ, അതിന് സ്വസ്ഥതയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത്തരം ദീനഭാവത്തിൽ ചേർത്ത് ഇപ്പോൾ പല രീതിയിലും ഇവിടെ വർണ്ണിച്ചു. ഏതൊക്കെ തരത്തിൽ വർണ്ണിക്കാൻ കഴിയുമോ അതൊക്കെ ആചാര്യസ്വാമിജികൾ വർണ്ണിക്കുകയാണ്. സാഹിത്യത്തിൻ്റെ ഏതൊക്കെ ഭാവങ്ങൾ ഇവിടെ പ്രകടമാക്കാൻ പറ്റുമോ അതെല്ലാം പ്രകടമാക്കുകയാണ്. അതോടൊപ്പം ഭക്തിയുടെ ഭാവവും, നേരത്തെ പറഞ്ഞതുപോലെ ഈ വർണ്ണന, ശരീരവർണ്ണന കൊണ്ട് ധ്യാനഭാവവും ഇവിടെ പ്രകടമാക്കി. അങ്ങനെ സമാവസ്ഥാസ്ഥേമന, എപ്പോഴും സമാവസ്ഥയിൽ നിൽക്കാനായിട്ട് എപ്പോഴും കുശലം ഭവിക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുകയാണ്. അതാ മാത്രമേ ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുകൂടി ഇവിടെ സൂചിപ്പിച്ചു. ഇങ്ങനെ നദീതട വൃക്ഷത്തെയും അതുപോലെ തന്നെ സ്തനഭാരം കൊണ്ട് ക്ലിന്നമായിരിക്കുന്ന, ക്ലേശമനുഭവിക്കുന്ന ആ കടിപ്രദേശത്തെയും രണ്ടിനെയും ചേർത്ത് വർണ്ണിച്ചുവെന്നാണ്. അപ്പോൾ ഒരു അവസ്ഥയിൽ, ഒരു ഭാവത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു രീതിയായിരിക്കും നമുക്ക് കാണാൻ കഴിയുക, മറ്റൊരു ഭാവത്തിൽ ചിന്തിക്കുമ്പോൾ മറ്റൊരു രീതി. ഇവിടെ കടിപ്രദേശത്തിന് ഒരു ദയാഭാവത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന രീതിയിൽ വർണ്ണിക്കുന്നു. അതിലും ആ വർണ്ണനയിലും
സൗന്ദര്യമുണ്ട്. ദയാഭാവം എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ കടിപ്രദേശം ദുഃഖമനുഭവിക്കുന്നു എന്ന് പറയുമ്പോഴോ അവിടെ മറ്റൊന്നും തോന്നാനല്ല, സാഹിത്യത്തിൽ ആ ഭാവവും ചേർത്ത് വർണ്ണിക്കാം. അപ്പോൾ ദുഃഖത്തിനും ഒരു ആനന്ദമുണ്ട്, ദുഃഖത്തിൻ്റെയും പരിണാമരൂപത്തിൽ ആനന്ദമുണ്ട്. കഷ്ടതകൾ ചിലപ്പോൾ മറ്റൊരു ഭാവത്തിൽ കാണുകയൊക്കെ ചെയ്യുമ്പോൾ അത് ആനന്ദത്തിന് വകയാകാറുണ്ട്. അതുപോലെ ഇവിടെയും ഇത്തരം ഭാവന കൊണ്ടുവന്നതുകൊണ്ട് അത് സുന്ദരമായി തോന്നുന്നു. ഇപ്പോൾ ഇത് വായിക്കുമ്പോഴും അല്ലെങ്കിൽ ഇതിൽ ആ കടിപ്രദേശത്തിന് ശുഭം ഉണ്ടാഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ വരുമ്പോൾ നമുക്കൊരു ആനന്ദം തോന്നുന്നു, ഒരു എന്താ പറയുക, ഒരു ഹാസ്യരസം അവിടെ തോന്നുന്നുണ്ട്. അതാണ് ഈ വർണ്ണനയുടെ പ്രത്യേകത. അപ്പോൾ എല്ലാ രീതിയിലുള്ള വർണ്ണനയും വേണം എന്ന ഭാവത്തിൽ തന്നെ ആചാര്യസ്വാമിജികൾ വർണ്ണിക്കുകയാണ്. കാരണം അമ്മയുടെ സ്വരൂപത്തിൽ, പ്രകൃതിയുടെ സ്വരൂപത്തിൽ എല്ലാമുണ്ട്. അവിടെ അനുഗ്രഹം മാത്രമല്ല നിഗ്രഹവുമുണ്ട്. ദയയും കരുണയും സന്തോഷവും ശൃംഗാരവും അതുപോലെ തന്നെ ക്രോധവും ഒക്കെ രസങ്ങളായിട്ട് അവിടെ പ്രകടമാകുന്നു. ഈ രസങ്ങൾ ജീവിതത്തിൻ്റെ സാരം കൂടിയാണ്. അതുകൊണ്ട് ആ രീതിയിൽ ഈ ശ്ലോകത്തിൻ്റെ താത്പര്യം നാം മനസ്സിലാക്കുന്നു. അമ്മയുടെ പാദാരവിന്ദങ്ങൾ തന്നെ ഈ താത്പര്യം നമുക്ക് സമർപ്പിക്കാം. ത്വദീയാഭിർവാഗ്ഭിർതവ ജനനിവാചാം സ്തുതിരിയം.